കണ്ണാടിയൊക്കെ വെച്ച് അമ്മ വന്നത് എന്തിനാണെന്ന് അറിയോ? ഇത് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. ഇതിന്റെ മെത്തേഡ് ഇതിലുണ്ട്. ഇത് കാണുമ്പോ നിങ്ങൾ എന്താണെന്നാ കരുതണേ? വെർമിസിലി ആണെന്നല്ലേ? പക്ഷെ ഇത് വെർമിസിലി അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇത് എഴുതിക്കോ അല്ലെ, വായിച്ചോ. റാഗി സ്റ്റിക് പുട്ട. സ്റ്റിക് പുട്ട് ബ്രാൻഡ് മന്നാട്ടോ, ലോക്കൽ ബ്രാൻഡാന്ന് തോന്നണം. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കണേന്ന് പറ അത് പറയാം നോക്കട്ടെ. ഇതിന്റെ മെത്തേഡൊക്കെ പറയട്ടെ. ഇത് പുട്ട് ചുടാനാണ് ഉപയോഗിക്കുന്നത് നമ്മളെ. പിന്നെ ഉപ്പുമാവും പായസവും ഇതുകൊണ്ട് ഉണ്ടാക്കാന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ പുട്ട് ചുടണേന് ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞത്, ഹാഫ് കെ ജിയുടെ ഒരു പാക്കറ്റ് ആണ്, അതിന് 70 rupees ആണ് റേറ്റ്. അപ്പൊ പുട്ട് ചുടണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, റാഗി നമ്മൾ ഇതില് ആവശ്യത്തിന് എടുത്ത് വെക്കണം. എന്നിട്ട് ഒരു അര മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തണം. പിന്നെ വാരി വെള്ളം തോർത്തുക. വെള്ളം തോർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം തോർത്തിയാൽ മതി, കാരണം പുട്ടിന് നനവ് വേണമല്ലോ. വെള്ളം തോർത്തിയിട്ട് തേങ്ങയും ഉപ്പും ചേർത്ത് ആവിയിൽ വേവിക്കുക. ഇത് എന്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചോണ്ട് തന്നതാട്ടോ എനിക്ക്. എന്നാന്ന് വെച്ചാ നമ്മളിവിടെ നോക്കിയിട്ട് അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ഞാൻ ആ ഫ്രണ്ടിനോട് പറഞ്ഞപ്പം വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നതാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ചെയ്യണത്. ഒരു കണയിൽ നമുക്ക് ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്തു ട്രയൽ. അവരുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ട്, ടേസ്റ്റി ആണെന്നാ പറഞ്ഞത്. ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഇന്നേ വരെ ചെയ്യാത്ത പല കാര്യങ്ങളും ഞാൻ ഇതിൽ ചെയ്ത് വിജയിക്കാറുണ്ട്. ചിലതൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അല്ല, ഫ്ലോപ്പ് ആയ അപൂർവ സംഗതികളെ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. മിക്കതും തന്നെ കഴിക്കാവുന്ന രീതിയിൽ. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോ കുറച്ചേ ഉണ്ടാക്കുള്ളൂ ക്വാണ്ടിറ്റി. ഫ്ലോപ്പ് ആയ ആകെ പ്രശ്നമല്ലേ. ഇതിലെ ഉപ്പുമാവും പായസവും എങ്ങനെയാന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് റവ ഉപ്പുമാവും വെർമിസലി ഉപ്പുമാവും പോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല കേട്ടോ. ഏതായാലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് സ്വല്പം ഒരു അര മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയാ മതി എന്നാ പറഞ്ഞു. കുതിർത്താനായിട്ട് തുടങ്ങാം. ഞാനിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പോയിട്ടോ. കാരണം സൂപ്പർ മാർക്കറ്റിലൊന്നും അങ്ങനെ ഈ റാഗിയുടെ ഈ സ്റ്റിക് പുട്ട് കണ്ടിട്ടില്ല ഇതുവരെ. നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഈ സിസേഴ്സ് അധികം മൂർച്ചയില്ലാത്തതാണ്. ഞാൻ പാല് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യണ സിസേഴ്സ് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് ഇല്ലേ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഒട്ടിപ്പിടിച്ചാണോ ഇരിക്കുന്നത്? ആ, നമ്മുടെ വെർമിസിലി പോലെ തന്നെ അല്ലേ? അതുപോലെ തന്നെ സെയിം റാഗി വെർമിസിലി ആണ് പറയാമെന്നാ എനിക്ക് തോന്നുന്നത്. വെർമിസിലി കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കുകയാണ്. അതെ. എന്തൊക്കെ വെറൈറ്റീസ് ആണ്. ഏതായാലും നല്ലതായിരിക്കും ഇത്. പിന്നെ ഇങ്ങനെ ഒരു പുതിയ ട്രൈ ആണ്. അതെ, ഉണ്ടാവൂലോ. ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തി വെച്ച് ഞാൻ വെള്ളം തോർത്തിയെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കണ കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാ ചെയ്യണത്, എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതിൽ എഴുതിയേക്കുന്ന രീതിയും ഇത് വാങ്ങിച്ചു തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ രീതിയും വെച്ചാണ് ഞാൻ ചെയ്യണത്. അവരുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, ടേസ്റ്റി ആണെന്നാ പറഞ്ഞത്. കുതിർത്താനായിട്ട് വെള്ളം ഒഴിക്കും. അരമിനിറ്റ് കുതിർത്തിയാൽ മതി അല്ലേ? സ്വല്പം സമയം മതി, അരമിനിറ്റ് തന്നെ ഇതിൽ എഴുതിയേക്കണം. കാര്യം പറഞ്ഞൊരു സ്വല്പം ജസ്റ്റ് ഒന്ന് കുതിർത്തുക. അത് ഇങ്ങനെ വളരെ ഇതായിട്ടല്ലേ ഇരിക്കുന്നത്, സ്റ്റിഫായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുതിർത്തുക. കുതിർത്തിട്ട് ഞാൻ വെള്ളം ഊറ്റിയെടുക്കണോളൂ. ഇച്ചിരി വെള്ളം പുട്ടിന് എന്തായാലും വേണമല്ലോ നമുക്ക്. അപ്പം നമുക്ക് അങ്ങനെ വെള്ളം മറ്റേ കിഴുത്ത പാത്രത്തിലൊന്നും വെള്ളം ഊറ്റി മാറ്റേണ്ട ആവശ്യമില്ല. തേങ്ങയിടുമ്പോൾ ഒരു സ്വല്പം നനവ് എന്തായാലും വേണമല്ലോ. ഇത് മതി മതി മതി. ഇനി വെള്ളം ഊറ്റിയെടുക്കാം. ഊറ്റിയെടുക്കാം. ഊറ്റിക്കൊണ്ട് വേഗം വരാം. ശരിക്കും നനഞ്ഞു, കുതിർന്നു കുതിർന്നു ഓൾറെഡി. ഞാനെപ്പോഴും ഇല്ലേ തേങ്ങ ഉള്ളത് കൊണ്ടാ പണ്ട് മുതലേ ശീലിച്ചേക്കണോണ്ട് ഞാൻ തേങ്ങയൊക്കെ ചെറിയ നന്നായിട്ടിടും മുട്ടിന്. എനിക്ക് അങ്ങനെയൊക്കെ വേണം, എന്നാലും എനിക്ക് ബോധിക്കുള്ളൂ. അമ്മയുടെ ടേസ്റ്റ് ആണ്. ആ, അപ്പൊ ഒരു സംഭവം മറന്നുപോയി. അപ്പൊ പൊട്ടുവാരി വെച്ചാൽ അപ്പൊ ഉപ്പ് നീര് കളിക്കണ്ടേ. ഇത് പൊടി ആയതുകൊണ്ട്, ഇത് ഇങ്ങനത്തെ സംഭവം ആയതുകൊണ്ട് പൊടി ഉപ്പ് ചേർത്താൻ പറ്റില്ല. ഞാൻ സ്പൂണില് നീരെടുത്തോണ്ട് വരാം കേട്ടോ. ഉപ്പങ്ങാനം തളിച്ചില്ലെങ്കിൽ വിവരറിയും. ഉപ്പ് കൂടിയ വിഷയം, ഉപ്പ് കുറഞ്ഞ വിഷയം, ഉപ്പ് ഒട്ടുമില്ലെങ്കിൽ വിഷയത്താൽ വിഷയം. അതെ, ശരിക്കും എനിക്ക് തോന്നുന്നത് കറി കൂട്ടിയായിരിക്കും നല്ലത്. അതെ അതെ, നമ്മുടെ ഇട്ടപ്പോ കറി അവൈലബിൾ അല്ല. നമുക്ക് പഴം കൂട്ടി കഴിക്കാൻ പഴമല്ലേ ഇഷ്ടം പോലെ ഇരിക്കുന്നത്. പിന്നെ മീൻകറി ഇരിക്കുന്നു. ഉപ്പുനീര് തളിക്കുവാണേ.
ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, മിക്സ് ചെയ്ത് വെച്ചാൽ പഴം. കുറേ നാളായി ഇത് ഉദ്ദേശിക്കണം ഉണ്ടാക്കണമെന്നേ പറഞ്ഞപ്പോ അല്ലേ, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അപ്പൊ എന്നാ അവരോട് പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ. ഞാൻ ഒരു ഒരു സെക്കൻഡേ ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ കേട്ടോ. അമ്മയുടെ പുതിയ പുട്ടൂറ്റി കേട്ടോ, സ്റ്റീലിന്റെ പുട്ടൂറ്റി. വേറെ കണ്ടില്ലേ നമ്മുടെ ചേട്ടപ്പുട്ടിന്റെ? ഇത് നല്ല ഹാൻഡിലൊക്കെ ഉള്ളതാ കേട്ടോ, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹാൻഡിലൊക്കെ ഉള്ള ഒരെണ്ണം വേണം എന്നുള്ളത്. അതെന്തായാലും കിട്ടി. എല്ലാം പുതിയതാക്കി അമ്മ ഇപ്പൊ. നേരത്തെ പഴയതായിരുന്നു, ചീത്തയായി തുടങ്ങിയായിരുന്നു അത്. അപ്പൊ അമ്മ ഇപ്പൊ എല്ലാം പുതിയതാക്കി. പിന്നെ കുക്കർ ഉണ്ടെങ്കിൽ ഞാൻ ഇതില് പുട്ടി ചുടാൻ വേണ്ടി വെച്ചിരിക്കുന്നോണ്ട് ഈ കുക്കറ വെച്ച. നീ മേടിച്ചൊന്നും സ്റ്റീൽ കുക്കർ എടുത്തില്ല കേട്ടോ, കാരണം ഞാൻ അതെല്ലാം പിന്നെ കഴുകി ഉണക്കി എടുക്കണ്ടല്ലോ. ഇത് പുട്ടിന് വേണ്ടി വെച്ചിരിക്കുന്നതാ. പുട്ട് ഒരു പ്രധാന ഐറ്റാണ്. അതെ, പഴം ഉള്ളതുകൊണ്ട് എന്നും പുട്ടാണ്. മിക്കവാറും പുട്ടുണ്ടാവും ഏതെങ്കിലും സമയം. പിന്നെ പല വെറൈറ്റി പുട്ട് കഴിക്കുന്ന നമുക്ക് അങ്ങനെ മടുക്കില്ല. ചില അടിയില കുറച്ച് ചിരിങ്ങി പോയല്ലോ വെച്ചേ. സാരമില്ല, നേരെ വെക്കാം. എന്നാന്ന് വെച്ചാൽ ഞാനിത് കഴുകി എപ്പോഴും വെയിലത്ത് വെക്കും, ചില്ല് ഉൾപ്പെടെ. എന്നിട്ട് അത് ഉണക്കിയേച്ചാ എടുത്ത് വെക്കാറ്. എനിക്കത് വെയിൽ കൊണ്ട് ഉണങ്ങിയ ഒരു പ്രത്യേകത ഇല്ല, അത് കാരണം ഞാൻ എപ്പോഴും വെയിലത്ത് വെച്ചാ ചെയ്യാറുണ്ട്. ഇച്ചിരി തേങ്ങ ഇട്ടു, തേങ്ങ ഇട്ടു, ഇനി ഇതിട്ടു സ്റ്റിക്ക സ്റ്റിക്ക് പുട്ട്. ഇത് ടേസ്റ്റി ആണെന്ന് തന്നെയാ കേട്ടോ എനിക്ക് തോന്നണേ. ടേസ്റ്റി ആണ്. എനിക്ക് നനഞ്ഞ ആ പരുവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. മീതെ ഇച്ചിരി ഇടാം. പിന്നെ ഒരു ചേട്ടപ്പുട്ടിനും കൂടെ ഉണ്ട്, ചേട്ടപ്പുട്ടും കൂടെ ചെയ്യാം. അതിലിടാനുള്ളതുണ്ട്. ഇത് അടുപ്പത്ത് വെക്കാം. അപ്പൊ ഇതിന്റെ അഭിപ്രായം എന്താ പറയണെന്ന് അറിയാൻ എനിക്ക് ധൃതിയാണ്. നമുക്ക് വേഗമാവും. വെള്ളം തകന്നില്ലായിരുന്നു. വെള്ളം തകന്നു കഴിഞ്ഞാൽ രണ്ടു മിനിറ്റും കൊണ്ട് സംഭവം ഫിനിഷ് ചെയ്യാം. പുട്ട് ഇപ്പൊ എത്ര തരം പുട്ട, ക്യാരറ്റ് പുട്ട, ഇറച്ചിപ്പുട്ട്, ധാന്യപ്പുട്ട്, റാഗിപ്പുട്ട്, സ്റ്റിക് പുട്ട്, റവപ്പുട്ട്, റവപ്പുട്ട്. ദൈവമേ, ഒന്നും അറിയാൻ മേല. റവപ്പുട്ടൊക്കെ കൊട്ടപ്പടിയിൽ അമ്മായി പറഞ്ഞു തന്നാ. ഇനി നമുക്ക് ഇതിലും അത് വാങ്ങുമ്പോ വെക്കാൻ പാകത്തിന് ഇതിലേക്കും എടുത്ത് വെക്കാം. വെക്കാം. സ്വല്പം തേങ്ങ അടിയിൽ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അതവിടെ ഇന്ന് വേവട്ടെ കേട്ടോ. അപ്പത്തേക്ക് ഇതിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പാത്രം ഒഴിവാക്കാം. ആവി നന്നായിട്ട് വന്നു. ഇനി അത് മാറ്റാം. കണ്ടല്ലോ. പിന്നെ അടുത്തത് എരിഞ്ഞിരിക്കുന്നോണ്ട് പെട്ടെന്നാവുന്നേക്കണം. നമ്മുടെ തേങ്ങ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അളവിൽ അത്രയും മാത്രം ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഇത്രയും തേങ്ങ ഉപയോഗിക്കുന്നോണ്ടാണ് തേങ്ങ ഇടുന്നത്. അതെ, അതെ. പിന്നല്ലേ ഇതുണ്ടോ? ഇതിലും ആവി വന്നു. ഓഫ് ചെയ്തോ? ഓഫ് ചെയ്തോ. കഴിക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. പുറത്ത് പുല്ലൊക്കെ ചെത്തണ്ടോ വഴിയിലെയൊക്കെ? അത് കഴിഞ്ഞ ഒരു അഞ്ചര ആറ് മണിയാകുമ്പത്തേക്കും കേറി വരുമ്പോ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പൊ എടുത്താ മതിയല്ലോ. മതി. ഇതിപ്പോ ഇതിന് ചൂടോടുകൂടി തന്നെ ഇരിക്കട്ടെ. നമുക്ക് മാറ്റി വെച്ചേക്കാം തൽക്കാലം. പിന്നെ കഴിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റാം. ചൂടുള്ളതല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ എല്ലാവരുടെയൊക്കെ 4 മണിയുടെ ചായ കഴിഞ്ഞാണ്. ഇപ്പൊ 5 മണിയായി. നമ്മള് 3:30 തന്നെ ചായ കുടിക്കും. ചായ കുടിച്ചു കഴിഞ്ഞ ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങും. ഞാൻ ഇനിയിപ്പോ ചെടി നനയ്ക്കലെ, മുറ്റത്ത് നടക്കലെ, വഴിയിലെ ഹസ്ബൻഡ് അവിടെയൊക്കെ സൈഡിലുള്ള കുറച്ച് പടയിഞ്ച പുല്ലൊക്കെ ഉണ്ട്. അപ്പൊ ക്രിസ്മസ് ഒക്കെ വരുമല്ലോ, അതുകൊണ്ട് അതൊക്കെ പുല്ല് ചെത്തി ക്ലീൻ ചെയ്യുക. ഇവിടെ സഹായിക്കാൻ മനോര ചെയ്യണം, അവർക്ക് ടൈമില്ല. ഇപ്പൊ അത് കാരണം അവ ഇപ്പൊ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വന്നു കഴിയുമ്പോ പൊട്ട് കഴിക്കുമ്പോ കാണിക്കാം. ശരി ശരി, ഞങ്ങൾ അഭിപ്രായം പറയാം ഇത് കഴിച്ചിട്ടോ എങ്ങനെയാന്നുള്ള. ഇത് ചിലര് കഴിച്ചിട്ടുണ്ടാകും, നമുക്കറിയില്ല. കാണുന്നത് തന്നെ.
അങ്ങനെ ദേ ഞങ്ങളുടെ റാഗി പുട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ്. ദേ ആവി പറക്കണം, ക്യാമറ അല്ല ഫോണാണല്ലോ, ഫോണിലേക്ക് ആവി കയറും. ഞാൻ മറിച്ചു മറിക്കട്ടെ, പിന്നെന്താ മറിച്ചോളൂ. വാവ് നൈസ്, ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ഇതിങ്ങനെ ഒരുമിച്ച് ഇരിക്കില്ല എന്നാ വിചാരിച്ച, കാരണം സേമിയയുടെ ആ ഒരു വെർമസിലി ആയത് കാരണം അത്രക്ക് കട്ടയായിട്ടല്ലാട്ടോ ഇരിക്കണം, ഇച്ചിരി അസോർട്ടഡ് ആയിട്ടാണ് അത് പോന്നേക്കണത്. അത് പിന്നെ എന്തായാലും അങ്ങനെയല്ലേ ഇരിക്കുന്നത്, പൊടിയല്ലല്ലോ. എനിവേസ് ഇത് കണ്ടിട്ട് എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാ, നിങ്ങളെ കഴിച്ച് കൊതിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. പൂവൻ കൂട്ടി കഴിച്ചോ, പൂവൻ പഴം, പൂവൻ നാടൻ പൂവൻ, നാടൻ പൂവൻ ഒന്ന് മതിയായിരിക്കും, ഒരെണ്ണം മതി. ഇച്ചിരി പഴുപ്പ് കൂടിപ്പോ, ഞാനൊന്ന് കട്ട് ചെയ്ത്. ഏ അത് വേണ്ട, അത് ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല, എനിക്കത് പ്രശ്നമില്ല. കഴിച്ച് കാണിച്ചു പഴവും പഞ്ചസാരയും. അപ്പൊ കഴിക്കണത് കുറച്ചുനേരം കഴിയുമ്പോ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ പുട്ട് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ തന്നെ പഴവും പഞ്ചസാരയും ചേർത്താ കഴിക്കാൻ പോകുന്നേ. അമ്മയ്ക്ക് പുട്ടിന്റെ ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം? അമ്മനെ കാണാല്ലേ, അവിടെ ഉണ്ട്, പുറകിൽ ഉണ്ട്. പുട്ടും മുട്ടക്കറിയാണ് അമ്മയ്ക്ക് ഇഷ്ടം അല്ലേ? ആ അല്ലെങ്കിൽ പുട്ടും ഗ്രീൻ പീസും മുട്ടക്കറിയും, അതിഷ്ടമാണ്. അപ്പൊ എനിക്ക് സാധാരണ ഞാൻ പുട്ടും പഴവും അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ കഴിക്കാനാ തോന്നണെ. പുട്ടും പഴവും പഞ്ചസാരയും ഞാൻ കഴിക്കണം. നിർബന്ധമില്ല, മീൻകറി ഉണ്ട്, മീൻകറി ഉണ്ടെങ്കിൽ ഞാൻ മീൻകറിയെ കൂട്ടാറ്, പക്ഷെ ഇന്ന് എനിക്ക് ഇങ്ങനെ കഴിക്കാനാ തോന്നണെ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ സെറ്റാണ് സംഗതി കേട്ടോ, കണ്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ട്രൈപോഡ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ക്ലോസ്അപ്പ് ഷോട്ട് കാണിക്കണ്ടേ, ബാ നോക്കാം. ഫസ്റ്റ് ട്രൈയിങ് ആണ് കേട്ടോ. ആദ്യം ഇത് ചുമ്മാ ഒന്ന് കഴിച്ചു നോക്കാം. പുട്ട് ഭയങ്കര വെറൈറ്റി അല്ലേ, അതുകൊണ്ട് ചുമ്മാ ടേസ്റ്റിംഗ് ആണ്. യെസ്, നല്ല വെറൈറ്റി കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ ആ സ്റ്റിക്ക് റോ ഫോമിൽ കണ്ടില്ലേ, അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായി മാറും കേട്ടോ, നല്ല പഞ്ഞി പോലെയാവും. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാം, എനിക്കിഷ്ടപ്പെട്ടു, നല്ല രുചിയുണ്ട്. ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. എനിക്ക് വളരെ ഇഷ്ടമായി, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട്. ഞാൻ വിചാരിച്ച ഈ സ്റ്റിക്ക് അതുപോലെ തന്നെ ഇരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇല്ല, സ്റ്റിക്ക് നല്ല സോഫ്റ്റായി കുക്കായി കഴിഞ്ഞപ്പോഴത്തേനും. എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട. അപ്പം ഇനി പഴം ചേർത്ത് കഴിക്കാം കേട്ടോ. പഴം ചേർക്കുമ്പോൾ കുറച്ച് പഴം എടുത്ത് ഇങ്ങനെ 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 കുഴയ്ക്കുക. പഴം മാത്രം പോരാ, പഴം മൊത്തത്തിൽ കുഴയ്ക്കണം. ഇച്ചിരി പഴം എടുത്താൽ പോരാ, തനി നാടൻ രീതിയിൽ ഞാൻ മൊത്തം അങ്ങ് കുഴയ്ക്കാം. ലേശം പഞ്ചസാര ഇവിടെ കിടപ്പുണ്ട്, പഞ്ചസാരം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ മൊത്തം കുഴച്ച് കൂട്ടി എല്ലാം കൂടെ ചേർത്ത് അടിപൊളി. ഇങ്ങനെ റെസിപ്പി പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ടിന് ഒരു താങ്ക്സ്, താങ്ക് യു സോ മച്ച്. ദേ അമ്മ പുറയിലിരിപ്പുണ്ട്. 70 രൂപ, ആ 70 രൂപ, ഹാഫ് കെ ജി. നല്ല രുചിയുണ്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു പ്രത്യേക സ്വാദ് അല്ലേ, പഴവും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്തത്. നിങ്ങൾക്ക് ആദ്യം, അല്ലെങ്കിൽ യു കാണുന്നില്ല, നിങ്ങൾക്ക് ആദ്യം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പിണങ്ങും. സൂപ്പർ, അടിപൊളി. എനിക്ക് അതിൻ്റെ രുചി ഇങ്ങനെ നാവിന് തീർന്നു പോവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കാം. ഞാനങ്ങനെ പുട്ടും പഴം പഞ്ചസാരം ലവറൊന്നും അല്ല, പക്ഷേ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഒത്തിരി ഇഷ്ടമായി, അത്രയും ടേസ്റ്റിയാണ്. ഇനിയുണ്ടോ അത് ബാക്കി? ഇനിയുണ്ടോ ബാക്കി? അയ്യോ, ചൂട് കഴിച്ചാൽ കൊള്ളാന്ന് ഉണ്ടായിരുന്നു. നാളെ ചുട്ട് തരാം, ചുട്ടതില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സൂപ്പർ.